പിടി ഓ വാ അളിയ തുടക്കമല്ലേ നടപ്പ് കുറച്ച് പയ്യാക്കിയാലോ സ്ലോ മോഷൻ ആണ് ഉദ്ദേശിച്ചത് യാ എന്നാ വാ എല്ലാം ഒന്നേനെ പെട്ടി ഇങ്ങോട്ട് എടുക്ക് ഇതും സ്ലോ മോഷൻ അല്ലേ ഓ പെട്ടി മിസ്സാവരുത് പിടിച്ചോ നെഞ്ചും കൂടെ പൊടിഞ്ഞാൽ വട്ടിപ്പലിശക്കാരന്റെ വീടാണ് കുറച്ച് മാന്യത കാണിക്കണം അപ്പൊ ചവിട്ടി തുറക്കാല്ലേ പിന്നെ ഇങ്ങനെ ഒരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ ഒരാണും പെണ്ണും സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോയ് കൂയിന്നൊന്നും വെച്ചോണ്ടാക്കരുത് ബോസ് കണ്ടിന്യൂ താങ്ക് യു ഞാൻ നിനക്ക് കാശ് തരാനുണ്ടെന്ന് കരുതി എന്റെ ഓഫീസിൽ കയറി എന്ത് തോന്നിയവാസവും കാണിക്കും അല്ലടാ അല്ല സുധീന്ദ്ര ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റത്തില്ലേ വട്ടിപ്പലിശക്കാരനൊക്കെ എന്ന് മുതലാടാ പോലീസുകാരനായത് ഞാനൊരു ഉപമ പറഞ്ഞല്ലേ ഉപമ പറയാ നീ ആരടാ എഴുത്തച്ഛന്റെ ചെറുമോന് മലയാളം പോലും വായിക്കാൻ അറിയാത്ത നിന്റെ വീട്ടിലെ ഇംഗ്ലീഷ് മാഗസിൻ അവന്റെ മാഗസിൻ ഗോപാലകൃഷ്ണ ഓപ്പൺ ദ പണപ്പെട്ടി ഓ പണം സുധീന്ദ്രന് പുല്ലാട ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും കേട്ടോടാ പൊന്നെ ഉറക്കത്തി നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ അതമ്മേ ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു നീ ഇങ്ങനെ സ്വപ്നം കണ്ടാലേ നിന്റെ പെങ്ങക്ക് ഭർത്താവില്ലാതായി പോവും അളിയനെന്ത് പറ്റി നോക്ക് അളിയൻ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത് ഞാൻ ഉറക്കത്തിലായിരുന്നു അളിയ ശരിക്കും എന്താ പറ്റിയത് എന്താ പറ്റിയതോ ഇടിയന്തെന്ന് മോത്ത ചൂട് ചായ ഒഴിച്ചിട്ട് അത് സ്വപ്നത്തിൽ സംഭവിച്ചതാ പക്ഷേ അളിയനൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ അളിയ ഞാൻ ഉണർന്നേനെ അമ്മ വരാൻ ഒരു രണ്ട് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉണരില്ലായിരുന്നു അത് പോട്ടെ അളിയൻ എന്ത് സ്വപ്ന കണ്ടത് ഞാൻ എന്റെ കടബാധ്യത മുഴുവൻ തീർക്കുന്ന സ്വപ്ന കണ്ടത് അല്ലാതെ എന്നെ തീർക്കുന്ന സ്വപ്ന അല്ലല്ലോ അളിയ അളിയന്റെ കടബാധ്യത ഒരിക്കലും തീരാത്ത സ്വപ്ന അളിയൻ ഒന്ന് പിടിക്കോ എന്റെ ശരീരത്തിൽ അവയങ്ങളൊക്കെ മറക്കേണ്ടോ നോക്കട്ടെ ദേഹം മുഴുവൻ പൊള്ളിയാൻ തോന്നുന്നു ചൂട് ചായ മോത്തൊഴിച്ച് ഒരു കണക്കിന് അളിയൻ ഭാഗ്യവാനാ ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്താണെന്നറിയോ എന്താ അളിയ അളിയന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഈ വീടിന് ഞാൻ തീയിടുന്നതായിട്ട ഹലോ മാള് എവിടെ ആ ഡ്യൂട്ടി കഴിഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവും താങ്ക് യു ഡ്രസ്സിംഗ് റൂം ദൈവമേ ആരും വരല്ലേ മാളു ചക്രക്കുട്ടി അയ്യോ സോറി മാളു വന്ന് കരുതിയിട്ട ഇങ്ങനെയുണ്ടോ സ്ത്രീകള് മാളു നീ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടെന്ന് കരുതി ഞാൻ അതിനകത്ത് നിന്ന് കയറി ഞാനില്ലാന്ന് അറിഞ്ഞോണ്ട് കയറിയതല്ലേ അതെ എങ്ങനെ മനസ്സിലായി ഈ സ്വഭാവം എനിക്ക് അറിയില്ലേ പിന്നെ ഇന്ന് വൈകുന്നേരം റെഡി ആയിട്ടിരുന്നോ ഒരു കിടിലം പർച്ചേസ് ഉണ്ട് എന്റെ വക അപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നില്ലേ ഇന്ന് നീ ഒറ്റയ്ക്ക് പോയാ മതി എനിക്ക് കൊറിയർ ഓഫീസിലെത്താൻ സമയമായി ഓക്കേ ബൈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ഓക്കേ കല്യാണം കഴിയട്ടെ അപ്പൊ കല്യാണം കഴിഞ്ഞില്ല അല്ലേ ഇല്ല അമ്മാവന്റെ മകളാ കെട്ടാൻ പോകുന്നുള്ളൂ മോനെ ഒരു ഉപദേശം തരാ എന്താ ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു KSRTC ബസ് പോലെയാ അതായത് പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തോട്ട് ഉന്തി തള്ളി കയറിയാ മതി എന്നാ അകത്ത് നിൽക്കുന്നവർക്കോ എങ്ങനെയെങ്കിലും പൊത്തിയാടി പുറത്തേക്ക് വരണമെന്നാ ദേ എന്റെ ഒരു അനുഭവം വെച്ചാ ഞാൻ പറയുന്നത് ശരി പോടോ അസൂയക്കളവാ
ഭാഗ്യം, ഇന്നെങ്കിലും ബ്രേക്ക് കറക്റ്റ് കിട്ടി, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിനക്ക് കിട്ടിയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെറുതെ നിൽക്കുവാണോ? അതെ. ഒരു ലോഡ് പാഴ്സൽ വണ്ടിയിലുണ്ട്, എല്ലാം എടുത്ത് ഇവിടെ വെച്ചേ. വാ, സൂക്ഷിച്ചെടുക്കണടാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെൻസി. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതെ, പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കാതെ ഈ പാഴ്സൽ എല്ലാം പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ നോക്കാം. ശരി സാർ. ശരി. ജെൻസിക്ക് വല്ല കാര്യമുണ്ട്, അവനെ കയറി സാറേ സാർ എന്നൊക്കെ വിളിക്കാം. പിന്നെ ഹണിമൂൺ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? വല്ല സംശയമുണ്ടേ നമ്മളോടൊക്കെ ചോദിക്കണേ. അതെ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയൂ. ആരോടും പറയില്ല, ചോദിച്ചോ. രണ്ടു വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്നാ ഞങ്ങളുടെ തീരുമാനം. അതിന് അതിനെന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാണ്ടിരിക്കുക, അതേ ഉള്ളൊരു വഴി. എന്നാലും പറയേ. ചേട്ടനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇത്ര അത്യാവശ്യം പറ്റിക്കഴിഞ്ഞ? നിന്റെ ചേട്ടനാ. എന്താ ഏട്ടാ? അയ്യോ, എപ്പോഴായിരുന്നു? ബോധം വീണാ? എന്താടാ? കരയല്ല ചേട്ട ഇങ്ങനെ. ചേട്ടാ സമാധാനിക്ക്, ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്നല്ലേ ചേട്ടാ. ഞാൻ വരാം, പിന്നെ വരാം. ചേട്ടന്റെ ഭാര്യ പ്രസവിച്ചു പെൺകുഞ്ഞാന്ന്. ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനാണോ നിനക്ക് നിന്റെ ചേട്ടനും ഇത്രയും ടെൻഷൻ? എടാ, പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ്, അതറിയോ? ഇപ്പൊ തന്നെ ആറ് വിളക്കുണ്ട് വീട്ടിൽ. ഇതിനെല്ലാം കൂടെ എണ്ണ ഒഴിക്കാനുള്ള കാശ് നീ തരുവാടാ. കഴിഞ്ഞ മാസം ശമ്പളം ഇങ്ങനെ. നീ എന്താടാ? നീ സമാധാനപ്പെട്ട്. പാചകം അടിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. കൊച്ചെ, കവറ് വല്ലതും ഉണ്ടെങ്കി അന്നേ. വിളക്കാണ് പോലും. ഇതാർക്കേത്? ബാബാ കല്യാണി. സ്വാമി ശരണം. അതെ, ശ്രദ്ധയില്ല. ഇത് ജെന്റിൽമാനാ, ഇവൻ കൊണ്ട് കൊടുത്തോളൂ. ദാ ദാ പ്രിൻസേ, ഇതുകൊണ്ട് പോയി പുറത്ത് കളഞ്ഞേ. ഇതാരടി തെങ്ങന്തയൊക്കെ കൊറിയറിൽ അയച്ചത്? തേങ്ങയായിട്ട് അയച്ചതാന്നേ. മേൽവിലാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിടന്ന് മുളച്ചതാ. ഇനിയുണ്ട് ഒരു 10-16 എണ്ണം. ഇതെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിലേ കൊറിയർ ഓഫീസ് തെങ്ങുംതോപ്പായിട്ട് മാറും. ഇനിയെങ്കിലും നീ കറക്റ്റ് ആയിട്ട് അഡ്രസ് നോക്കി കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ നോക്കേ. പോവല്ലേ ഞാൻ? എപ്പൊ നോക്കിയാലും പോവല്ലേ. രമണി കെപ്പി ചാംസ് ബ്യൂട്ടി പാർലർ. രമണി കെപ്പി ചാംസ് ബ്യൂട്ടി പാർലർ. ചാംസ് ബ്യൂട്ടി പാർലറിലെ രമണി കെപ്പി. ഞാൻ കൊറിയന്നാ. കണ്ടിട്ട് ആഫ്രിക്കന്നാണെന്ന് കരുതി. കൊറിയ അല്ല, കൊറിയ സർവീസ് കേട്ടിട്ടില്ലേ? സൂപ്പർഫാസ്റ്റ് കൊറിയർ. ഒരു കവറുണ്ടായിരുന്നു. ഇനി തന്നേക്കാം. സാറിനല്ല, പിന്നെ മാഡത്തിന്. മാഡമോ? ആ, രമണി മാഡത്തിന്. രമണി മാഡമല്ല, മാനാ ഈ ഞാൻ. അയ്യേ, അതെങ്ങനാ ശരിയാവുന്നത്? രമണി എന്ന് പറയുന്നത് സ്ത്രീയല്ലേ? എടോ, എന്റെ മുഴുവൻ പേര് രമണീദാസൻ നായർ. എന്റെ ജ്യേഷ്ഠന്റെ പേര് ഗൗരീദാസൻ നായർ. എന്റെ അനുജന്റെ പേര് ശോഭനദാസൻ നായർ. ആ, ഐശ്വര്യറായി സാറിന്റെ സഹോദരി ആവാതിരുന്നു ഭാഗ്യം. അതെന്താ? അല്ലെങ്കിൽ സാറിന്റെ അച്ഛൻ ആ സുന്ദരി കൊച്ചിന് ഭാർഗവൻ പിള്ള എന്ന് പേരിട്ടാനെ ഒരാള് വന്നിരിക്കുന്നത്. എന്നാ ഒപ്പ്? ഒറ്റ ഒപ്പിയുണ്ടല്ലോ. രമണീരാജഞ്ഞായി വാതിലും തുറന്നിട്ടിട്ട് നിന്റെ അച്ഛൻ ഇത് എവിടെ പോയതാടി? റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി ഇടിച്ചെന്നോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അവസാനം മക്കളെല്ലാം കണ്ടിട്ടാണോ മരിച്ചത്? എന്താ, എന്താ പറ്റിയ? എല്ലാം പോയി മോളെ, ആക്സിഡന്റിൽ മരിച്ചു. ഈശ്വര, ആരാ അമ്മവ? അത്തിമുറ്റത്തെ ജയന്തി. അതാരാ അമ്മവ? ആ കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തി. ആദ്യം ആ രുദ്രൻ, പിന്നെ ജയന്തി. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? നിന്റെ അച്ഛന് സീരിയൽ ഭ്രാന്ത് തീർന്നില്ലേ? നിങ്ങൾ കുറെ നേരമായോ വന്നിട്ട്? ഇല്ലമ്മാവ, കുറേ നേരമായേ ഉള്ളൂ. ആ, നീ പോയി ചായ എടുക്ക്. ആ, നീ ചായ കുടിച്ചിട്ട് പോയാ മതി. പോയിട്ട് അത്യാവശ്യമുണ്ട്. ആ അതെ. എന്താ? പരസ്പരം കാണണം. നമ്മള് ഇപ്പൊ കണ്ടില്ലേ? നല്ല സീരിയലാ, തുടങ്ങാറായി. ഞാൻ കാണാൻ പോവുക. ഇങ്ങനെയുണ്ടോ സീരിയൽ ഭ്രാന്ത്? ആയ്,
നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്, ഇത് പിടിച്ചേ. ഈ ഏട്ടൻ ഇത്ര നേരത്തെ വന്നൂടെ? എടി, നേരത്തെ വന്നാ ഇത്രയും സാധനങ്ങൾ നിനക്ക് വാങ്ങാൻ പറ്റുമോ? ഇവിടെ ആർക്കൊന്നും അറിയില്ലെന്ന വിചാരം. അല്ല, മാളിച്ചേച്ചി എന്ത് പറഞ്ഞു? നിന്റെ നാവിന്റെ നീളം അല്പം കുറയ്ക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഇത്രയും നേരം അട ഇരിക്കാതെ നിനക്ക് ആ പെണ്ണിനെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നൂടെ? ആ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആദ്യം ഇവിടെ നല്ലൊരുത്തന്റെ കൂടെ പറഞ്ഞയക്കട്ടെ. നടന്നത് തന്നെ, വിമലേച്ചിയുടെ കല്യാണം നടത്തിയുടെ കടം ഇതുവരെ തീർന്നിട്ടില്ല. ഒക്കെ നടക്കൂടി. ഇതെന്തിനാ പാതിരാത്രി ബാങ്ക് വിളിക്കുന്നത്? ഇത് ബാങ്ക് വിളിയല്ല, നിന്റെ പുന്നാര അളിയന്റെ നിലവിളിയാ. സദാ സമയം പാർട്ടി പ്രവർത്തനം അല്ലേ? ഏതോ സമരത്തിന് പോയി തല്ലും കൊണ്ടോണ്ട് വന്നിരിക്കുക. ആവി പിടിക്കുന്നതിന്റെ ബഹളം ആ കേക്കുന്നേ. നിങ്ങക്കൊന്നും ഉറക്കൂല്ല രാത്രി? പാതിരാത്രി ഇങ്ങനെ പുരവേട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെ അളിയാ വീട്ടിലുള്ളവർ ഉറങ്ങുന്നേ? അളിയനിത് എന്ത് പറ്റിയതാ? ആണവ കരാറിനെതിരെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കലക്ടറേറ്റ് വളയിലുണ്ടായിരുന്നു. എന്നിട്ട് അളിയനാണല്ലോ വളഞ്ഞിരിക്കുന്നത് പാർട്ടി ചിഹ്നം പോലെ. ഇപ്പോഴാടി നിന്റെ ഭർത്താവിന്റെ പേരിന് ഒരു അർത്ഥം വെച്ചത്? എന്ത്? ടി കെ പ്രഭാകരൻ, തല്ലുകൊള്ളി പ്രഭാകരൻ. ശവത്തിൽ കുത്താതെ അളിയ. അല്ല, ഇനി അടുത്ത സമയത്തെങ്ങാനും സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നുണ്ടോ? ഉണ്ടുണ്ടുണ്ട്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്തിട്ട് നേരത്തെ അറിയിക്കണം. എന്തിനാ? ഒരു വളഞ്ഞ ശവപ്പെട്ടി മേടിച്ചു വെക്കാനാ. അളിയ, എന്റെ പൊന്നളിയ, അളിയൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് എന്റെ പെങ്ങളെ വിധവയാക്കരുത്. പാർട്ടി പ്രവർത്തനം വെറുതെ തല്ലുള്ള. എടേ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. മനുഷ്യ, നാട്ടുകാരുടെ തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. ഇനി ഉറക്കം മാത്രം നടക്കൂ, നാളെ തല്ലുകൊള്ളാൻ നോക്കണം. എന്ത് പറ്റിയ? ഏയ്, ഒന്നുമില്ല അളിയാ,